ആശുപത്രിയുടെ പ്രസ്താവന തടസ്സപ്പെടുത്തി ഇരു സഭകളും ഇന്നും സ്തംഭിച്ചു. റെയിൽപാളത്തിൽ പൈപ്പ് ബോംബ് വെച്ച സംഭവത്തിൽ സെന്തിലിന്റെ സഹായി സന്തോഷ് കസ്റ്റഡിയിൽ. ബോംബ് വെച്ചത് വ്യക്തിവൈരാഗ്യം തീർക്കാനെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. സർക്കാർ ഡോക്ടർമാർ സമരത്തിലേക്ക്. മുഖ്യമന്ത്രി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി. ഷുക്കൂർ വധക്കേസിൽ പി ജയരാജന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. ഇന്ന് ജയിൽ മോചിതനാവും. വിചാരണയ്ക്ക് പ്രത്യേക കോടതി വേണമെന്ന് അന്വേഷണ സംഘം. അനധികൃതമായി അവധിയിൽ പ്രവേശിച്ച കേരളത്തിലെ 3 IPS ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാൻ കേന്ദ്ര നിർദ്ദേശം. നടപടി സർക്കാരിന് വിശദീകരണം നൽകാത്തതിനാൽ. നടൻ തിലകന്റെ നില അതീവ ഗുരുതരം. രക്തസമ്മർദ്ദം ഗണ്യമായി കുറഞ്ഞു. വൃക്രയയുടെ പ്രവർത്തനം തകരാറിലായെന്നും മെഡിക്കൽ ബുള്ളറ്റിൻ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കൽക്കരി വിവാദത്തിൽ പാർലമെന്റ് ഇന്നും സ്തംഭിച്ചു. സഭാ നടപടികൾ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷം ബഹളം തുടങ്ങി. ലോക്സഭ 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. ബഹളം മൂലം കൽക്കരി ഇടപാടിനെക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് പ്രസ്താവന നടത്താനായില്ല. തുടർന്ന് മൻമോഹൻ സിംഗ് പ്രസ്താവന ഇരുസഭകളുടെയും മേശപ്പുറത്ത് വച്ചു. കൽക്കരി ഇടപാടിൽ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്ന് പാർലമെന്റിന് പുറത്ത് നടത്തിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞു. CAG നിരീക്ഷണങ്ങൾ തർക്കവിഷയമാണ്. തന്റെ നിശബ്ദത 1000 വാക്കുകളേക്കാൾ ശക്തമാണെന്നും പ്രധാനമന്ത്രി വിശദീകരിച്ചു. Where I do want and I ardently wish that I should be given the opportunity to speak to the parliament at large and also the public at large. I wish to assure the country that we have a very strong and credible case. The observations of the CAG are disputable and they will be challenged when the matter comes before parliamentary committee, the accounts parliamentary accounts committee. കൂടുതൽ വിവരങ്ങളുമായി അജിത് ചേരുകയാണ്. അജിത്, കൽക്കരി വിവാദത്തിൽ ഇന്നും പാർലമെന്റ് നടപടികൾ തടസ്സപ്പെട്ടു. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പ്രധാനമന്ത്രി പറയുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം കൂടുതലായി വിശദീകരിച്ചത്? ലോക്സഭയിൽ ഉച്ചയ്ക്ക് 12 മണിക്കും രാജ്യസഭയിൽ 12:30 നടത്തിയ പ്രസ്താവനയിൽ 32 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഇതുമായി ബന്ധപ്പെട്ട് വെച്ചിരിക്കുന്നത്. കനി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന നിലയിൽ മന്ത്രാലയം എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും താൻ ഉത്തരവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി തന്റെ പ്രസ്താവന ആരംഭിച്ചത്. CAG കണ്ടെത്തലുകൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, പരിശോധനാ സമിതിയെക്കുറിച്ച് CAG പറഞ്ഞ കാര്യങ്ങൾ തെറ്റ്. 2006 മുതൽ ലേലം നടത്താമായിരുന്നു എന്ന CAG നിർദ്ദേശവും തെറ്റ്. അതുകൊണ്ട് തന്നെ സ്വകാര്യ കമ്പനികൾക്ക് ഈ കൽക്കരി പാടങ്ങൾ അനുവദിച്ചതുവഴി 186,000 കോടി രൂപ ഇവിടെ നഷ്ടമുണ്ടാകും എന്ന CAG കണ്ടെത്തൽ തീർച്ചയായും തർക്കവിഷയമാണ് എന്ന് അദ്ദേഹം 3 പോയിന്റുകളിലായി വിശദീകരിക്കുന്നു. സ്വകാര്യ നിക്ഷേപം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയത്. കോൾ ഇന്ത്യയ്ക്ക് മാത്രമായി രാജ്യത്തെ കൽക്കരിയുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി ലഭ്യമാക്കുന്നതിന് കഴിയില്ല. അതുകൊണ്ടാണ് സ്വകാര്യ നിക്ഷേപം സ്വീകരിച്ചത്. സ്വകാര്യ നിക്ഷേപം 1993 മുതൽ നടത്തിയ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് 2004 UPA സർക്കാർ അതും തുടർന്നത്. മാത്രമല്ല 2004 മുതൽ UPA സർക്കാർ ഇത് ലേലത്തിൽ നൽകാമോ എന്ന കാര്യം പരിശോധിച്ചു വരികയാണ്. നിയമ മന്ത്രാലയം തന്നെ ചില നിയമക്കുരുക്കുകൾ പറഞ്ഞിരുന്നു. കാരണം നിലവിലുള്ള നിയമം ഭേദഗതി ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 2005 പ്രധാനപ്പെട്ട ചില സർക്കാരുകൾ, പ്രധാനമായും അദ്ദേഹം പ്രസ്താവനയിൽ തന്നെ ഉദ്ദേശിച്ചിരിക്കുന്നത് പശ്ചിമബംഗാൾ, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ഒറീസ, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങൾ അന്ന് തന്നെ ലേലത്തിൽ കൽക്കരി ഖനി
നൽകുന്നത് എതിർത്തിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ഇത് വളരെയധികം വൈകും, നിയമക്കുരുക്ക്, നിയമപ്രശ്നങ്ങൾ, നിയമരൂപീകരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വൈകും. അതുകൊണ്ട് നിലവിലുള്ള നിയമം തുടരണമെന്ന് സംസ്ഥാനങ്ങൾ തന്നെ നിർദ്ദേശിച്ചതാണ്. സംസ്ഥാനങ്ങളുമായി ആശയവിനിമയം നടത്തി പ്രത്യേകമായ ഒരു സ്ക്രീനിംഗ് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടാണ് കൽക്കരി പാടങ്ങൾ നൽകിയത് എന്നാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന. അവസാനമായി പ്രധാനമന്ത്രി പറഞ്ഞു വെച്ചത്, ഒറ്റയ്ക്ക് ഏകപക്ഷീയമായ ഒരു തീരുമാനവും കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടില്ല. എല്ലാ സംസ്ഥാനങ്ങളുമായും ആലോചിച്ച ശേഷം മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തത്. അതുകൊണ്ട് തന്നെ സി എ ജിയുടെ കണ്ടെത്തലുകൾ പൂർണ്ണമായും തെറ്റാണ് എന്ന് പ്രധാനമന്ത്രി പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പാർലമെന്റിന് പുറത്ത് പ്രധാനമന്ത്രി പറയാൻ ശ്രമിച്ചത്, തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് പറയാൻ പ്രതിപക്ഷം അനുവദിക്കണം, എന്നാൽ വിഷമകരമായ, ഖേദകരമായ കാര്യം പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിക്കുന്നില്ല എന്നാണ്. ഈ പ്രസ്താവന ഒരുപക്ഷെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കാരണം പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് 2 മണിക്ക് ഇടതുപക്ഷ പാർട്ടികളും 3 മണിക്ക് ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രതിപക്ഷ നേതാക്കളായ സുഷമ സ്വരാജും അരുൺ ജെയ്റ്റ്ലിയും വാർത്താസമ്മേളനം നടത്തി ഈ കാര്യങ്ങളിൽ വിശദീകരണം നൽകും. ഏതായാലും വരും ദിവസങ്ങളിലും പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി സഭാസ്തംഭനവുമായി മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. രജനി, നന്ദി. മറ്റൊരു വാർത്തയിലേക്ക്. വെള്ളൂരിൽ റെയിൽപാളത്തിൽ ബോംബ് വെച്ച സംഭവത്തിൽ സെന്തിലിന്റെ സഹായി സന്തോഷ് പിടിയിലായി. സംഭവത്തിന് പിന്നിൽ വ്യക്തിവൈരാഗ്യം മാത്രമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ആദർശ് ബേബിച്ചേരുന്നു. ആദർശ് ഈയൊരു സംഭവത്തിൽ ഏതെങ്കിലും സംഘടനയ്ക്ക് പങ്കുള്ളതായി അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിച്ചിരുന്നു. എന്നാൽ സന്തോഷിനെ കൂടി ചോദ്യം ചെയ്തതിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്ന നിഗമനം എന്താണ്? രജനി, ഒരു വ്യക്തിവൈരാഗ്യം മാത്രമായിരുന്നു ഈ സംഭവത്തിന് പിന്നിലെന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നു. ഇതിനു മുൻപ് സന്തോഷും സെന്തിലും ചേർന്ന് ഇത്തരത്തിൽ പക വീട്ടാനായി പലതും ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 വർഷം മുൻപ് മുളന്തിരുത്തിൽ ശ്രീനാരായണ ഗുരുദേവന ഒരു പ്രതിമയിൽ ഇവർ കല്ലെറിഞ്ഞു, കരിയോയിൽ ഒഴിച്ചിരുന്നു. എന്നിട്ട് ഇവർക്ക് പകയുള്ള ഒരാളുടെ പേരെഴുതി അവിടെ വെച്ചിരുന്നു. ആ കേസിൽ ആ പേരെഴുതിയ ആൾ ഏതാനും ദിവസം പോലീസ് കസ്റ്റഡിയിലായിരുന്നു. ആ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഇപ്പോഴാണ് സെന്തിലും സന്തോഷമായിരുന്നു ആ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നതെന്ന് വ്യക്തമായത്. ഇത്തരത്തിൽ മുൻപും പക വീട്ടാനായി ചെയ്തിട്ടുണ്ട്. ഇതും അത്തരത്തിൽ മാത്രമായിരുന്നു. തോമസിനോടുള്ള ഒരു വ്യക്തിവൈരാഗ്യം മാത്രമായിരുന്നു ഈ സംഭവത്തിന് പിന്നിലെന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിട്ടുണ്ട്. തൊടുപുഴയിലുള്ള ഒരു ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ് സന്തോഷിന് ഈ ഡിറ്റനേറ്ററിൽ കണ്ടെത്തിയെന്ന കാര്യം പോലീസ് സ്ഥിരീകരിച്ചു. ഇനി അവിടെ എത്തി തെളിവെടുപ്പ് നടത്തുകയായിരിക്കും പോലീസ് അടുത്ത നീക്കം. ഏകദേശം 10 ഡിറ്റനേറ്ററുകൾ ഈ സന്തോഷിന്റെ കൈവശം ഉണ്ടായിരുന്നു. ബാക്കിയുള്ളത് കൂടി ഇനി കണ്ടെടുക്കേണ്ടതുണ്ട്. പിറവത്തി ഒരു ബാറിൽ ഇരുന്നാണ് സന്തോഷ് ഈ സംഭവം നടക്കാൻ തലേ രാത്രി സന്തോഷ് പിറവത്തി ഒരു ബാറിൽ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് സെന്തിലിനെ വിളിക്കുന്നത്. സെന്തിലും സന്തോഷ് കൂടി ബൈക്കിന് പോയി പിറവത്തി ഒരു കടയിൽ നിന്ന് ചോറ്റുപാത്രം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങി. നന്ദി ആദർശ്. മറ്റു വാർത്തയിലേക്ക്. ഷുക്കൂർ വധക്കേസിൽ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. അടുത്ത 4 ദിവസം കോടതി അവധിയായതുകൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് തന്നെ മോചിപ്പിക്കാനുള്ള സൌകര്യം ചെയ്തു കൊടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. 25,000 രൂപയും തുല്യതുകയ്ക്കുള്ള 2 ആൾജാമ്യത്തിലുമാണ് ജയരാജനെ മോചിപ്പിക്കുക. കൊലപാതകം നടന്ന സ്ഥലത്ത് പോകുന്നത് വിലക്കണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. നേരത്തെ 1 തവണ പി ജയരാജന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. അന്ന് അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു. ഈ സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. മാത്രമല്ല, അക്രമമുണ്ടായെന്ന് കരുതി എപ്പോഴും ജാമ്യം നിഷേധിക്കാനാവില്ലെന്ന് കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. 1-ാം തീയതിയാണ് ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട് പി ജയരാജനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഏഷ്യൻ ന്യൂസ്, കൊച്ചി. ഷുക്കൂർ വധക്കേസിന്റെ വിചാരണയ്ക്ക് പ്രത്യേക കോടതി സ്ഥാപിക്കണമെന്ന് കണ്ണൂർ എസ് പി ആഭ്യന്തര വകുപ്പിനോട് ആവശ്യപ്പെട്ടു. കേസിന്റെ രാഷ്ട്രീയ പ്രാധാന്യവും അടിയന്തര സ്വഭാവവും കണക്കിലെടുത്താണ് അന്വേഷണ സംഘം ഈ ആവശ്യം മുന്നോട്ട് വച്ചത്. കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട കേസായിരുന്നു അരിയിൽ അബ്ദുൾ ഷുക്കൂറിന്റേത്. ഷുക്കൂറിനെ കൊല ചെയ്ത രീതിയും പ്രതികളുടെ പ്രാധാന്യവുമെല്ലാമായിരുന്നു കണ്ണൂരിലെ മറ്റ് രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നിന്നും വിഭിന്നമായി ഷുക്കൂർ കേസിനെ വ്യത്യസ്തമാക്കിയത്. ഫെബ്രുവരി 20 ഷുക്കൂർ കൊല ചെയ്യപ്പെട്ട് 6 മാസം പിന്നിട്ടപ്പോഴായിരുന്നു അന്വേഷണ സംഘം കേസിൽ കുറ്റപത്രം നൽകിയത്. പി ജയരാജനും ടി വി രാജേഷ് എം എൽ എയും ഉൾപ്പെടെ 33 പ്രതികളാണ് കേസിലുള്ളത്. പ്രതികൾ ഉന്നതരായ രാഷ്ട്രീയ നേതാക്കളായതിനാലും കേസിന്റെ മറ്റ് രാഷ്ട്രീയ സാഹചര്യവും പരിഗണിച്ചാണ് വിചാരണയ്ക്ക് പ്രത്യേക കോടതി വേണമെന്ന് കണ്ണൂർ എസ് പി ആവശ്യപ്പെടുന്നത്. വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കിയില്ലെങ്കിൽ കേസിലെ സാക്ഷികളടക്കം സ്വാധീനിക്കപ്പെടാനോ കൂറുമാറാനോ സാധ്യതയുണ്ട്. കണ്ണൂരിലെ മുൻ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ശിക്ഷിക്കപ്പെടാതെ പോയതിന്റെ കാരണവും ഇത്തരത്തിൽ വിചാരണ അനന്തമായി നീണ്ടുപോയതാണെന്നും കണ്ണൂർ എസ് പി പറയുന്നു. ഈ സാഹചര്യത്തിലാണ് വിചാരണ നടത്താൻ പ്രത്യേക കോടതി വേണമെന്ന് കണ്ണൂർ എസ് പി എ ഡി ജി പിക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെടുന്നത്. പി ജയരാജന്റെ അറസ്റ്റിനെ തുടർന്ന് ജില്ലയിൽ വ്യാപകമായ തോതിൽ സംഘർഷമുണ്ടായിരുന്നു. 15 പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. ഈ കേസിലാകെ 7,000+ സി പി എം പ്രവർത്തകർ ഇതിനകം അറസ്റ്റിലായിട്ടുണ്ട്. ഈ കേസും പ്രത്യേക കോടതിയുടെ പരിഗണനയിൽ കൊണ്ടുവരണമെന്നാണ് കണ്ണൂർ എസ് പിയുടെ ആവശ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.
സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ KGMO അടുത്ത മാസം 6-ാം തീയതി മുതൽ സമരത്തിന്. സത്നാം സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർക്കെതിരെയുള്ള സ്ഥലംമാറ്റ നടപടി പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകാത്തതിനെ തുടർന്നാണ് സമരം. രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ കർശന നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയുമായി KGMO ഭാരവാഹികൾ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സമരം. 6-ാം തീയതി നിസ്സഹകരണ സമരത്തിൽ തുടങ്ങി ഒക്ടോബർ 1 അനിശ്ചിതകാല പണിമുടക്ക് വരെ നീളുന്ന ശക്തമായ പ്രതിഷേധ പരിപാടികൾക്കാണ് KGMO രൂപം നൽകിയിട്ടുള്ളത്. ഡോക്ടർമാർക്ക് നീതി ലഭിക്കുന്നതിന് ഞങ്ങൾക്ക് സമരമാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്നു. ഞങ്ങൾ 6-ാം തീയതി മുതൽ സമരത്തിലേക്കാണ്. സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഡോക്ടർമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ കർശന നടപടിയെടുക്കും. സമരം ചെയ്താൽ ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നത്തിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. രോഗികൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുക. സത്നാം സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ രമണി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർമാർക്കെതിരെ നടപടി വന്നത്. ഇത് പിൻവലിക്കണമെന്നും ഡോക്ടർ രമണിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുമാണ് KGMO ചർച്ചയിൽ പ്രധാനമായും ആവശ്യപ്പെട്ടത്. ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളും ചർച്ചയ്ക്ക് വന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നടൻ തിലകന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. തലച്ചോറിന്റെ പ്രവർത്തനത്തിൽ പുരോഗതിയില്ല. രക്തസമ്മർദ്ദം കുറഞ്ഞതായും മെഡിക്കൽ ബുള്ളറ്റിൻ പറയും. നടൻ തിലകന്റെ വൃക്കകളുടെ പ്രവർത്തനം തകരാറായതിനൊപ്പം രക്തസമ്മർദ്ദം കുറഞ്ഞുവെന്നും അവസാനം പുറത്തിറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. തലച്ചോറിന്റെ പ്രവർത്തനത്തിന് കാര്യമായ പുരോഗതിയില്ല എന്നും ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നു. ഇന്ന് രാവിലെ 2 പ്രാവശ്യം പ്രത്യേക മെഡിക്കൽ സംഘം തിലകനെ പരിശോധിച്ച ശേഷമാണ് ബുള്ളറ്റിൻ പുറത്തിറക്കിയത്. കഴിഞ്ഞ 5 ദിവസമായി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് നടൻ തിലകൻ. ഹൃദയസ്തംഭനത്തെ തുടർന്നുണ്ടായ മസ്തിഷ്കാഘാതത്തെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഓരോ മണിക്കൂറിടവിട്ട് പ്രത്യേക മെഡിക്കൽ സംഘം തിലകന്റെ ആരോഗ്യനില പരിശോധിച്ചു വരികയാണ്. KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല, CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ എന്നിവരും തിലകനെ കാണാൻ ആശുപത്രിയിലെത്തിയിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. സംസ്ഥാനത്തെ റോഡുകളുടെ അവസ്ഥ എന്താണ്? ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം തുടരുന്നു. കാസർഗോഡ് ജില്ലയിലെ പ്രധാന പാതകളിലൊന്നാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാത. വിനോദസഞ്ചാര കേന്ദ്രമായ ബേക്കൽ കോട്ടയിലെത്താനുള്ള മുഖ്യപാത കൂടിയായ ഇത് മിക്കയിടത്തും തകർന്നുകിടക്കുകയാണ്. കാസർഗോഡിനെ കാഞ്ഞങ്ങാടുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും ദൂരം കുറഞ്ഞ പാതയാണിത്. ദേശീയപാത ഒഴിവാക്കിപ്പോയാൽ 9 കിലോമീറ്റർ കുറഞ്ഞു കിട്ടും. ദൂരക്കുറവിന്റെ ആനുകൂല്യം നോക്കി ഇതുവഴി വാഹനം കൊണ്ടിറങ്ങുന്നവർ കുടുങ്ങുമെന്ന് ഉറപ്പാണ്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ കാഞ്ഞങ്ങാടിന്ന് കാസർഗോഡേക്ക് പോയെന്ന് കുറെ ടൈം ഇപ്പോൾ യാത്ര ചെയ്യുന്നു. ഇത്രയും ബുദ്ധിമുട്ടുള്ള റോഡ് കേരളത്തിൽ എവിടെ ഉണ്ടാവില്ല. മംഗലാപുരത്തെ ആശുപത്രികളിലേക്ക് രോഗികളുമായി പോകുന്ന ആംബുലൻസുകളും മറ്റും ദൂരക്കുറവ് കണക്കിലെടുത്ത് ഈ പാത തന്നെ തിരഞ്ഞെടുക്കുന്നു. എനിക്ക് പിന്നിൽ കാണുന്നതാണ് ചളിയങ്കോട്. പേര് പോലെ തന്നെ ഇവിടുത്തെ റോഡുകളൊന്നും ചളിക്കളമാണ്. സമീപത്തെ മണ്ണിടിഞ്ഞാണ് ഇവിടെ റോഡുകൾ കുളമാവുന്നത്. എന്നാൽ മണ്ണിടിച്ചിൽ ഒഴിവാക്കാൻ അധികൃതർ കണ്ട മാർഗമാണ് ഏറെ വിചിത്രം. റോഡ് മെല്ലെ മെല്ലെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു, അത് പരാജയപ്പെട്ടു. പിന്നീട് കുന്നിടിച്ച് നിരപ്പാക്കാൻ തുടങ്ങി. ഈ അഭ്യാസം ഇപ്പോഴും തുടരുന്നു. കുത്തനെയുള്ള ഇറക്കമിറങ്ങി വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. മോശ റോഡിൽ ഗതാഗതക്കുരുക്കിനും ഒരിക്കലും ശമനമുണ്ടാകാറില്ല. മഴ വരുന്നതിന് മുമ്പ് പുതുക്കി പണിത റോഡാണിത്. ഇത് പഴയ റോഡും അല്പം ഗട്ടറുണ്ടായിരുന്നെങ്കിലും പഴയ റോഡ് തന്നെ മതിയായിരുന്നുവെന്നാണ് ഇപ്പോൾ വാഹനയാത്രികർ പറയുന്നത്. കാസർഗോഡ് നിന്നും ക്യാമറമാൻ സുനിലിനൊപ്പം ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. നമ്മുടെ റോഡുകളുടെ ദുരവസ്ഥയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിലും ഏഷ്യാനെറ്റ് ന്യൂസിൽ കാണാം. അനധികൃതമായി അവധിയിൽ പ്രവേശിച്ചിരിക്കുന്ന IPS ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടി തുടങ്ങി. സർക്കാരിന് വിശദീകരണം നൽകാത്ത കേരളത്തിലെ 3 IPS ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാൻ തീരുമാനിച്ചു. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. അനധികൃതമായി അവധിയിൽ പ്രവേശിച്ചിരുന്ന 5 IPS ഉദ്യോഗസ്ഥർക്കാണ് സർക്കാർ നോട്ടീസ് നൽകിയത്. 5 വർഷം മുമ്പ് അവധിയിൽ പ്രവേശിച്ച ഇവർ അവധി കാലാവധി കഴിഞ്ഞിട്ടും ജോലിയിൽ പ്രവേശിച്ചില്ല. ഇക്കാര്യം സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചിരുന്നു. വിശദീകരണ നോട്ടീസ് നൽകിയ ശേഷം മറുപടി തൃപ്തികരമല്ലെങ്കിൽ പിരിച്ചുവിടൽ നടപടിയിലേക്ക് സംസ്ഥാനത്തിന് നീങ്ങാമെന്നാണ് കേന്ദ്രം അറിയിച്ചത്. വിനോദ് തോമസ്, രാജൻ സിംഗ്, സുനിൽ അസ്നാനി, വിക്രംജിത് സിംഗ്, ജി ലക്ഷ്മണ എന്നിവർക്കാണ് സംസ്ഥാന സർക്കാർ നോട്ടീസ് നൽകിയത്. നോട്ടീസ് ലഭിച്ച ശേഷം വിക്രംജിത് സിംഗും ജി ലക്ഷ്മണയും സംസ്ഥാനത്ത് തിരിച്ചെത്തി. മറ്റ് 3 പേർക്കും വിശദീകരണം നൽകാനുള്ള സമയം കഴിഞ്ഞ ബുധനാഴ്ച അവസാനിച്ചു. മറുപടി നൽകാത്ത സാഹചര്യത്തിലാണ് ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. അനധികൃത അവധിയിൽ പ്രവേശിക്കുന്ന ഉദ്യോഗസ്ഥർ വിദേശത്തും ഇന്ത്യയിലുമുള്ള ബഹുരാഷ്ട്ര കമ്പനികളിൽ ഉന്നത പദവികളാണ് വഹിക്കുന്നത്. ഇവർ രാജി സമർപ്പിക്കാത്തതിനാൽ സംസ്ഥാന കേഡറിൽ ഈ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. ഇവർ തിരിച്ചെത്തുകയാണെങ്കിൽ സ്ഥാനക്കയറ്റത്തോടുള്ള നിയമനവും നൽകേണ്ടി വരും.
സംസ്ഥാന കേഡറിൽ 163 IPS തസ്തികളാണുള്ളത്. ഇതിൽ 25 ഉദ്യോഗസ്ഥർ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ്. SP റാങ്കിലുള്ള ചില ഉദ്യോഗസ്ഥർ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് അപേക്ഷയും നൽകിയിട്ടുണ്ട്. 10 ഉന്നത ഉദ്യോഗസ്ഥർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് പോയി. വിജിലൻസ്, ഇന്റലിജൻസ്, ജയിൽ എന്നിവിടങ്ങളിൽ ഉന്നത IPS ഉദ്യോഗസ്ഥർ ഇല്ലാത്തതിനാൽ പ്രധാന തസ്തികൾ ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. കെ അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തിൽ പച്ചക്കറി വില കുതിക്കുകയാണ്. അതേസമയം തമിഴ്നാട്ടിലെ മൊത്തവ്യാപാര കേന്ദ്രങ്ങളിൽ നേർപകുതിയോ അതിൽ കുറവോ ആണ് പല പച്ചക്കറികളുടെയും വില. കേരളത്തിലേക്ക് പച്ചക്കറി എത്തുന്ന 3 പ്രധാന മാർക്കറ്റുകളിൽ ഒന്നാണ് പൊള്ളാച്ചി. ദിവസം 10 ടണ്ണോളം പച്ചക്കറി ഇവിടെ നിന്നും കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. പഴനിക്കടുത്തുള്ള ഒട്ടൻചത്രം, ഉദുമൽപേട്ട, പൊള്ളാച്ചി എന്നീ 3 കേന്ദ്രങ്ങളിലാണ് അത്തം പിറന്നതിനു ശേഷവും പച്ചക്കറികൾ മിതമായ നിരക്കിൽ വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കർക്കിടകത്തോടടുപ്പിച്ച വിവാഹ മുഹൂർത്തങ്ങൾ കുറഞ്ഞതും ഉൽപാദനം താരതമ്യേന കുറയാതിരുന്നതും വില പിടിച്ചു നിർത്താൻ സഹായിച്ചുവെന്ന് കച്ചവടക്കാർ പറയുന്നു. അതേസമയം മഴ കുറവായതിനാൽ ഒരാഴ്ചയ്ക്ക് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ നേരിയ വില വർധന പച്ചക്കറികൾക്കുണ്ടായിട്ടുണ്ട്. കിലോക്ക് ഒരു 5 രൂപ 10 രൂപ കൂടുതൽ വായ്പകൾ അധികമാകത്ത ഇരിക്കുന്നത് സാറ് കമ്മിയാ വരുന്നതിനാൽ നിങ്ങൾക്ക് ഒരു 5 രൂപ 10 രൂപ കൂടിത്താ വിങ്ങി സാർക്ക് അതിനാൽ കായികനിക്ക് അധികമാ പർച്ചേസ് ആയിട്ട് പോയിട്ട്. അതേസമയം കേരളത്തിലെ വിവിധ ഓണച്ചന്തകളിലും പച്ചക്കറിക്കടകളിലും തീ വിലയ്ക്കാണ് പച്ചക്കറികൾ വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പൊള്ളാച്ചിയിലെ ചന്തയിൽ 15 രൂപ വിലയുള്ള 1 കിലോ മുരിങ്ങയ്ക്ക് പാലക്കാട്ടെ വില 32 രൂപയാണ്. പൊള്ളാച്ചിയിൽ 7 മുതൽ 8 രൂപയ്ക്ക് വിറ്റഴിക്കുന്ന തക്കാളി 27 രൂപയ്ക്കാണ് പാലക്കാട്ടെ വിപണന കേന്ദ്രങ്ങളിൽ വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പൊള്ളാച്ചിയിൽ നിന്നും ക്യാമറമാൻ നാരായണൻ നമ്പൂതിരിക്കൊപ്പം CK രാജീവൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.